ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഈ ഒരു കറി ചപ്പാത്തിയുടെയും പത്തിരിയുടെയും അപ്പത്തിൻ്റെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയും കൂടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള കറി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 പച്ചമുളക് നടുവേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് 2 കോഴിമുട്ട ഞാനൊന്ന് പുഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് വേണം. പിന്നെ ഒരു 2 അല്ലി കറിവേപ്പിൻ്റെ അല്ലി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും വേണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മുട്ട വേണം, അത് നമുക്കതിലേക്ക് കലക്കി വയ്ക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാല് 1.5 കപ്പോളം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അത് വേണം. പിന്നെ വേണ്ടത് 2 ഉരുളക്കിഴങ്ങ്. ഞാൻ അധികം വലിപ്പമൊന്നുമില്ലാത്ത ഒരു ചെറിയ ടൈപ്പ് ഉരുളക്കിഴങ്ങ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതൊന്ന് പുഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു വലിപ്പത്തിലുള്ളത് മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കടുക് വറുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണം. പിന്നെ 1 ടീസ്പൂണോളം കടുക് വേണം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പുമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ആ പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയും തന്നെ ഒന്ന് അങ്ങ് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കടുക് ഒന്ന് അങ്ങ് പൊട്ടിച്ചെടുക്കാം. കടൊന്നങ്ങ് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു 2 അല്ലി കറിവേപ്പിൻ്റെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതും ഒരു 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ 5 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പച്ചമുളക് ആഡ് ചെയ്യുമ്പോൾ. പിന്നെ പെട്ടെന്ന് തന്നെ ഒന്നങ്ങ് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് അങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാൻ തക്കാളിയൊക്കെ ഒന്ന് നല്ല പോലെ വഴന്ന് വരുന്ന വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ. നമുക്കതിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കറി പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ കസിൻ സിസ്റ്റർ ആയിട്ടുള്ള ഷംനയാണ്. അവരെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു കറിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടെയാണ്. ഇപ്പോൾ ആ തക്കാളി നന്നായിട്ട് അന്നങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട നമ്മളെടുത്ത് വെച്ചല്ലോ, ആ ഒരു കോഴിമുട്ട അതിലേക്ക് അങ്ങ് ഉടച്ചിട്ട് ഒഴിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിങ്ങനെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് കലക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമ്മുടെ കറിയിൽ നന്നായിട്ട് കിട്ടും. നമ്മളിങ്ങനെ പുഴുങ്ങിയിട്ടിടുമ്പോൾ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് വരാൻ കുറച്ചൊരു പാടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കോഴിമുട്ട അതിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കോഴിമുട്ട ഇതിൽ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ കറിയിൽ നല്ലോണം കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് അടച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക അതെല്ലാം കൂടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റും കൂടെ നമ്മുടെ ഈ ഒരു മുട്ടക്കറിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിതിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എല്ലാം കൂടെ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലുണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ. അപ്പോൾ അതാ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തിക്കായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കപ്പ് തേങ്ങാപ്പാലൊക്കെ എടുക്കുക കേട്ടോ. തിക്കാണെന്നുണ്ടെങ്കിൽ മാത്രം, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കും വേണം നമ്മൾ.
പിന്നെ ഞാൻ ആ രണ്ട് കോഴിമുട്ട ഓരോന്ന് നാല് പീസാക്കിയിട്ട് ഒന്ന് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അധികം ഇത് തിളക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നങ്ങ് തിളച്ചാൽ മാത്രം മതി. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അധികം തിളച്ചാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ തേങ്ങാപ്പാൽ കൊഴിച്ചതല്ലേ. അപ്പോൾ ഒന്നങ്ങ് തിളപ്പിച്ചാൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അതാ കറി ഒന്നങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അത്ര മാത്രം തിളച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ദോശയുടെയും അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. ഉണ്ടാക്കിയെടുക്കാനും തന്നെ വളരെ ഈസി അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ന്യൂ വെറൈറ്റി റെസിപ്പീസുമായി വരുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു.